പല കാരണങ്ങൾ കൊണ്ടും തന്ത്രപ്രധാനമായ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മിക്കവാറും ഈ വർഷം തന്നെ നടക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മഹാരാഷ്ട്രയിലെ പ്രധാനമായിട്ടുള്ള രണ്ട് മുന്നണികൾ അവിടെ ശക്തമായ ഏറ്റുമുട്ടലിലാണ്. ആ മുന്നണികളൊക്കെ തന്നെ മുൻപ് പല പാർട്ടികളിൽ നിന്ന് പിരിഞ്ഞു പോയവർ ചേർന്നുണ്ടാക്കിയതായിട്ടുള്ള വളരെ ദുർബലമായിട്ടുള്ള സഖ്യങ്ങളാണ്. ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് ശിവസേനയിൽ നിന്ന് പിരിഞ്ഞുപോയ ഏക്നാഥ് ഷിൻഡെ പുതുതായി രൂപീകരിച്ച ആ ഒരു പിരിഞ്ഞ ഗ്രൂപ്പിന്റെ നേതാവെന്ന രീതിയിലാണ് മുഖ്യമന്ത്രി സ്ഥാനം ഇപ്പോൾ അലങ്കരിക്കുന്നത്. അദ്ദേഹത്തിന് മാത്രമായിട്ട് അവിടെ ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് അദ്ദേഹം BJP യുമായും NCP യിൽ തന്നെ പുലർത്തിക്കൊണ്ടുപോയ അജിത് പവാർ ഗ്രൂപ്പുമായി ഉള്ള ഒരു സംവിധാനം ഉണ്ടാക്കി, ഒരു സഖ്യം ഉണ്ടാക്കി, അധികാരത്തിന് വേണ്ടി അങ്ങനെ പാർട്ടികളെ ഭിന്നിപ്പിച്ചുണ്ടാക്കിയ ഒരു സാഹചര്യത്തിലാണ് ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. മഹാരാഷ്ട്രയെ സംബന്ധിച്ചതിന്റെ രാഷ്ട്രീയ ചരിത്രം അറിയാവുന്നവർക്കറിയാം, അവിടുത്തെ ഇന്നും ഏറ്റവും കരുത്തനായ നേതാവ് എന്ന് പറയുന്നത് ശരത് പവാറാണ്. അദ്ദേഹത്തെപ്പോലെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള, രാഷ്ട്രീയ ചരിത്രമുള്ള ഒരു നേതാവ് ഇന്ന് മഹാരാഷ്ട്രയിൽ ഇല്ല എന്ന് തന്നെ പറയാം. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം കരുത്തുറ്റ ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ തലമുറയിൽപ്പെട്ട പല നേതാക്കന്മാരും ഇന്ന് മൺമറഞ്ഞുപോയി. ഇപ്പോഴും അദ്ദേഹം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ഇന്ത്യ രാഷ്ട്രീയത്തിൽ വളരെ തലയെടുപ്പോടുകൂടെ നിൽക്കുന്ന ഒരു നേതാവാണ് ശരത് പവാർ. ശരത് പവാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് പല കാരണങ്ങളാൽ അദ്ദേഹം മാറി. അദ്ദേഹം സ്വന്തമായിട്ട് നാഷണൽ കോൺഗ്രസ് പാർട്ടി NCP എന്നൊരു പാർട്ടി രൂപീകരിച്ച് വർഷങ്ങളായി മഹാരാഷ്ട്രയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് യഥാർത്ഥ NCP എന്ന് പറയുന്നതായിട്ടുള്ള പാർട്ടി. എന്നാൽ ഈ അടുത്ത കാലത്ത് NCP യിൽ നിന്ന് അധികാരത്തിന് വേണ്ടി പിരിഞ്ഞുപോയ ഒരു ഗ്രൂപ്പാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗമായ അജിത് പവാർ നേതൃത്വം കൊടുക്കുന്ന NCP യുടെ ഒരു ഒരു പിരിഞ്ഞ വിഭാഗം. അദ്ദേഹത്തിന് ആശയപരമായി ശരത് പവാറുമായി യോജിക്കാൻ കഴിയാത്ത കൊണ്ടൊന്നുമല്ല, അധികാരത്തിന്റെ അപ്പക്കഷ്ണത്തിന് വേണ്ടി BJP യുമായും അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശിവസേനയിൽ നിന്ന് പിരിഞ്ഞുപോയ ഏക്നാഥ് ഷിൻഡെ വിഭാഗവുമായിട്ട് ചേർന്നാണ് അവിടെ ഒരു മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ വിചിത്രമായ ഒരു മറ്റൊരു വശം, അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന BJP ഭരണകാലത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഫട്നാവിസ് ഏക്നാഥ് ഷിൻഡെയുടെ കീഴിൽ ഉപമുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവിടെ രണ്ട് ഉപമുഖ്യമന്ത്രിമാരുണ്ട്. അപ്പൊ തന്നെ അറിയാം അധികാരത്തിന് വേണ്ടിയുള്ള ഒരു ചാഞ്ചാട്ടമായിരുന്നു. അജിത് പവാറിനെ കൂടി ഉപമുഖ്യമന്ത്രിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഏക്നാഥ് ഷിൻഡെ എന്ന് പറയുന്ന ശിവസേനയുടെ ഒരു വിഭാഗത്തിന്റെ നേതാവ് മുഖ്യമന്ത്രിയായിരിക്കുന്നു. BJP സഖ്യകക്ഷിയായ BJP യുടെ ഫട്നാവിസ് ഉപമുഖ്യമന്ത്രിയായിരിക്കുന്നു. NCP യിൽ നിന്ന് പിരിഞ്ഞുപോയ അജിത് പവാർ അവിടെ ഈ ഉപമുഖ്യമന്ത്രിയായിരിക്കുന്നു. അപ്പോൾ മറുഭാഗത്താണ് മഹാരാഷ്ട്ര വികാസ് പാർട്ടി, മഹാവികാസ് പാർട്ടി MVP എന്ന് പറയുന്ന ഒരു മുന്നണി ശക്തമായി ഇവരെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ശിവസേനയുടെ കരുത്തുറ്റ നേതാവായ ഉദ്ധവ് താക്കറെ. നമുക്കറിയാം ബൽദേവ് താക്കറെയുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് ശിവസേനയിൽ ഇപ്പോഴും അധികാരത്തിൽ അല്ലെങ്കിൽ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത്. അതൊരു കുടുംബ പാർട്ടിയാണെന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഉദ്ധവ് താക്കറെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ശിവസേനയുടെ പഴയ നേതാക്കന്മാരുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ചുകൊണ്ട് ആ ഭാഗത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ മറുഭാഗത്ത് മഹാരാഷ്ട്ര വികാസ് പാർട്ടി എന്ന ഒരു മുന്നണിയിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും അതുപോലെ സാക്ഷാൽ ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള ഈ NCP യും അതോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മൂന്ന് കക്ഷികളുണ്ട്. അവരെയാണ് മഹാവികാസ് പാർട്ടി എന്ന പേരിൽ മഹാരാഷ്ട്രയിൽ മുന്നണിയായി അറിയപ്പെടുന്നത്. ഈ മഹാവികാസ് പാർട്ടിയും നേരത്തെ പറഞ്ഞതുപോലെ ഏക്നാഥ് ഷിൻഡെയും BJP യും ശരത് പവാറിൽ നിന്ന് പിരിഞ്ഞുപോയ വിഭാഗവും ചേർന്നുള്ള ആ ഒരു മുന്നണിയും തമ്മിലാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകാൻ പോകുന്നത്. ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്ര രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞു എന്ന് പ്രാരംഭത്തിൽ പറഞ്ഞതിന്റെ കാരണം, ഇപ്പോൾ BJP യിൽ നിന്ന് തന്നെ ചില MLA മാർ അവിടം വിട്ട് ആ മുന്നണി ഉപേക്ഷിച്ചുകൊണ്ട് ശരത് പവാർ മുന്നണിയിലേക്ക് വരുന്നതിന്റെ സൂചനകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അജിത് പവാർ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില MLA മാരും സ്വകാര്യമായി ശരത് പവാർ ഗ്രൂപ്പുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്
ഏറ്റവും ഒടുവിൽ കിട്ടിയ വാർത്തയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള ഏകനാഥ് ഷിൻഡെയുടെ ഭരണം തന്നെ ചിലപ്പോൾ അസ്ഥിരപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അതിശക്തമായി ശരത് പവാറിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഉദ്ധവ് താക്കറെ ശിവസേനയുടെയും വിഭാഗം ചേരുന്ന മുന്നണി വളരെ ശക്തമായി മുന്നേറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയം ഇപ്പോൾ പൊതു ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ അത് ചർച്ചയായിരിക്കുന്നത് ഈ തരത്തിലുള്ള മലക്കം മറിച്ചിലുകളാണ്. എന്തായാലും ഒരു കാര്യം, ഇത് ഒരു രാഷ്ട്രീയ ധാർമ്മികതയൊന്നുമില്ലാത്ത ഒരു സംഗതിയാണ്, നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അധികാരത്തിന് വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കാൻ സന്നദ്ധതയുള്ള ചില ആളുകളുടെ ഈ തരത്തിലുള്ള പെരുമാറ്റത്തെ രാഷ്ട്രീയ ധാർമ്മികത എന്നൊരിക്കലും വിളിക്കാൻ പാടില്ല. പക്ഷേ എന്തായാലും പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഇടപെടുന്നവർക്കെല്ലാം അധികാരമോഹമുണ്ട്. അത് ഏത് പാർട്ടിയിൽപ്പെട്ടവർക്കും ഉണ്ട് എന്ന കാര്യം സംശയമില്ല. പക്ഷേ ഇങ്ങനെ ചാഞ്ചാട്ടം നടത്തി മാറി മാറി ഇപ്പോൾ തന്നെ ബി ജെ പിയിൽ നിന്ന് വരാൻ ഉദ്ദേശിക്കുന്ന ഒരു എം എൽ എ തന്നെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ ആളാണ്. കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയി ബി ജെ പിയിൽ അദ്ദേഹം ആഗ്രഹിച്ച അംഗീകാരം ലഭിച്ചില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് വീണ്ടും അദ്ദേഹം എൻ സി പിയിലേക്ക് വരികയാണ്. അപ്പൊ എത്ര ഒരു നിലവാരമില്ലാത്ത രാഷ്ട്രീയ ചാഞ്ചാട്ടമാണ്, അല്ലെങ്കിൽ അവസരവാദപരമായ കാലുമാറ്റമാണ് ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പുതിയ കാര്യമല്ല. എന്നാൽ ഇപ്പോൾ നാം കാണുന്നതായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം, ശരത് പവാറിന്റെ കരുത്ത് അവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ശിവസേനയുടെ ഉദ്ധവ് താക്കറിന്റെ വിഭാഗത്തിന് ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഉണ്ട്. ആ മൂന്ന് മുന്നണി, മൂന്ന് പേരും ചേർന്നുള്ള മഹാവികാസ് പാർട്ടി എന്ന് പറയുന്ന മുന്നണി ശക്തമായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കും. ഈ ശരത് പവാറിൽ നിന്ന് പിരിഞ്ഞു പോയ അജിത് പവാർ ഗ്രൂപ്പും ശിവസേനയിൽ നിന്ന് പിരിഞ്ഞു പോയ ഏകനാഥ് ഷിൻഡെയും ബി ജെ പിയുടെ ആയിട്ടുള്ള ആളുകളും ചേർന്നുള്ള മുന്നണി മിക്കവാറും തറപറ്റാനുള്ള സാധ്യതയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. ആ ഒരു സാഹചര്യത്തിലേക്കാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയിൽ രാഷ്ട്രീയ സദാചാരമോ രാഷ്ട്രീയ ധാർമ്മികതയൊക്കെ ഇല്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഇത്തരം അധികാരത്തിലേറുവാൻ മാർഗങ്ങൾ സ്വീകരിക്കുക എന്ന തന്ത്രമാണ് എല്ലാവരും സ്വീകരിക്കുന്നത്. ബി ജെ പി കുറെ കഴിഞ്ഞ 10 വർഷമായി അത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിലിരിക്കുന്ന സർക്കാരുകളെ പോലും ഈ പറയുന്ന കുതിര കച്ചവടത്തിലൂടെ മറിച്ചിടാൻ യാതൊരു ധാർമ്മിക ബോധവും ഇല്ലാത്ത ബി ജെ പിക്കൊന്നും ഇതിനെ എതിരായി സംസാരിക്കാനുള്ള ആർജവുമില്ല. അവർ ഒരു വഴിക്കൂടെ പോകുന്നു. മറുഭാഗത്തെ ശക്തനായിട്ടുള്ള ശരത് പവാർ വീണ്ടും കളത്തിലിറങ്ങി. നമുക്കറിയാം ശരത് പവാറിന്റെ മകൾ ഇപ്പോൾ ലോക്സഭയിലെ ഒരംഗമാണ്. അപ്പോൾ ശരത് പവാറിന്റെ കുടുംബം ഇപ്പോഴും വളരെ സജീവമായി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിർണായകമായിട്ടുള്ള ഒരു റോള് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ശരത് പവാറിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നണി ഒരു കാലത്തും മഹാരാഷ്ട്രയിൽ വേര് ഊന്നുകയില്ല, വേര് പിടിക്കുകയില്ല. അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവായി തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. അവസരവാദികളെ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ ഭരണപക്ഷിയിലുള്ള മുന്നണിയിലുള്ള ആളുകൾ തന്നെ പലരും ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പിയിലേക്കും അതുപോലെ ഉദ്ധവ് റാവു താക്കർ പക്ഷത്തേക്കും ഒക്കെ തിരിച്ചു വരുന്നതായിട്ടാണ് ഒടുവിലത്തെ വാർത്ത. അങ്ങനെ വരുമ്പോൾ നിലവിലുള്ള സർക്കാരിന്റെ ഭൂരിപക്ഷം തന്നെ നഷ്ടപ്പെട്ട് ഒട്ടും വൈകാതെ തന്നെ പുതിയ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പൊതുസമൂഹവും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്.